मॉर्निंग एल नमस्कार नमयवे बंधपर क्लास नमुक मुपंड अरुप सेकंड पद सक नु सकंड चेरना मिनिटा मिनिट चेरना मणिकूरा मणिकूर चेर दिवस दिवस चेर आय्च आय्च चेर मस चेर वर्ष अगर चेन पा अरुप सेकंड चेरना मिनिटे अरुप सेकंड चेरना मिनिटे अगर मिनट चेरना मणिकूर पर अरुप मिनट अरुप मिनट चेरना और मणिकूर अरुप सेकंड चेरना मिनट अरुप मिनट चेरना मणिकूर् इतना मणिकूर चेरना दिवस और दिवस मणिकूर अल अरुप सेकंड चेरना मिनट अरुप मिनट चेरना इन समय अलव ऐगकम अलग अलव साधारण पर नमुकिदयोग मिनट उपयोग सकंडे नमुक मिनट मणिकूर नाम आदमी मिनट उपयोग नमक कणक्त तैयार नोट पुस्तक पेन कई या क्या यानुस निटो अनामिक और स्थल नापति अंज मिनट यात्र इपएम अलग इन आलुवेल एत्र मणिकान यात्र आरंभ याट अनामिक और स्थल नापत्ं मिनट यात्र आलुवेल एत्र मणिकान यात्र उत्तर कंपिड़ा यात्री समयम ऐसा यात्री नमुक उत्तर कंपिड़ा उत्तर कंपिड़ा नमुक मनस उत्तर नमुक रु प्रधानपेट क्यों तुम्हारे यात्री एत्र समय यात्री नापत् मिनट यात्री समय एत्र मणिकाने अल रु क्यों नमुक कटी यात्री समय कटी एमय इन नमुक यात्री समय कंपिट समय तमिल व्यतम मिनिटा मत मणिकूर् मिनिटी रूप कंपिड़ा चुनाव प्रयासम अब नामे मणिकू मिनिटा चुद मिनिटे वे प्रत्येकान अब मणिकूरी नाम मिनिटी मैं ഒരു മണി 20 മിനിറ്റ് എന്നുള്ളതിനെ ഒരു മണിയുടെ മുൻപുള്ള സമയം എത്രയാണ് 12 മണിയാണ് അല്ലേ ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട് 60 മിനിറ്റ് അപ്പോൾ 12 മണിയും ഒരു മണിയിലേക്ക് എത്താൻ 60 മിനിറ്റും അല്ലേ അപ്പോൾ 12 60 ആയി പിന്നെ 1:20 നല്ലേ 1:20 നല്ലേ എത്തിയത് അപ്പോൾ 20 മിനിറ്റും കൂടി 60 ന്റെ കൂടെ കൂട്ടാണ് അപ്പോൾ 12:80 നാണ് എത്തിയ നമ്മൾ കണക്കാക്കുക अब मिनट मणिकूर् मिनट 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 मे पन्े एणपति इन नामेम इन कुछ सामयो यात्र मुंब समाण यात्री अब नाम कूटो कुयोद कुछ कुछ अब नामेम पन्े एणपति नापत् कु पन्े एटे पूज्य माइनस नमुक पूज्यों कुछ पति स्थान पत्त पत्न पत्न कुछ अंज काकी अवे एलुपे अलग ऐसी नाल अलग नापा
ഏഴിൽ നിന്ന് നാല് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? മൂന്ന്. ഏഴ് നാല് മൂന്ന്. ഇനിയാണ് ബാക്കി അപ്രാന്നുണ്ട് പന്ത്രണ്ട്. അപ്പൊ 12:35 ഈ യാത്ര തുടങ്ങിയത്. 12:35 യാത്ര തുടങ്ങിയത്. 12:35 കൂടെ 45 കൂട്ടുമ്പോൾ 12:50 കിട്ടുന്നില്ലേ? കിട്ടുന്നു അല്ലേ? 12:50 കിട്ടുന്നു. അപ്പോൾ 80 60 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു മണിക്കൂറാണ്. അപ്പോൾ 60 നമ്മൾ 12 കൂടെ ചേർത്തു, ഒരു മൂന്ന് ചേർക്കും, ഒരു മണിയാണ് അല്ലേ? പിന്നെ 80 പോയാൽ 20 അല്ലേ ഉള്ളത്? 1:20 ഇത്രയും കറക്റ്റാണല്ലോ. അപ്പം അങ്ങോട്ട് തിരിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു കണക്ക് ചെയ്യുന്ന ഏകദേശം ഉദാഹരണം മനസ്സിലായോ? റെഡി എങ്കിൽ ഒരെണ്ണം കൂടെ നോക്കട്ടെ, ഒരു കണക്ക് കൂടെ നോക്കട്ടെ. നോക്കാം. രാഹുൽ ഏലൂരിൽ നിന്നും യാത്ര ചെയ്ത് എഴുതുന്നില്ലേ? നിങ്ങൾ പറയാം. രാഹുൽ ഏലൂരിൽ നിന്നും യാത്ര ചെയ്ത് 5:05 എഴുതുമ്പോൾ 5:05 എന്ന് എഴുതണം കേട്ടോ. വെറും 5:05 എന്ന് എഴുതി 5:50 എന്നാണ് അതിൻ്റെ അർത്ഥം. 5:05 ഇതിൻ്റെയൊക്കെ സമയം നമ്മൾ കണക്കിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷ്മമായിട്ട് ചെയ്യണം. 5:05 എന്ന് എഴുതിയാൽ 5:50 എന്നാണ് അർത്ഥം. 5:05 തന്നെ എഴുതണം കേട്ടോ. 5:05 കൊടുങ്ങല്ലൂരിൽ എത്തി. അവൻ യാത്രയ്ക്ക് 1:05 സമയമെടുത്തു. യാത്രയ്ക്ക് 1:05 സമയം എടുത്തു. എങ്കിൽ യാത്ര പുറപ്പെട്ട സമയം എത്ര? എങ്കിൽ എത്ര മണിക്കാണ് അവൻ യാത്ര പുറപ്പെട്ടത്? യാത്ര പുറപ്പെട്ട സമയം എത്ര? നിങ്ങൾ വായിക്കും. രാഹുൽ ഏലൂരിൽ നിന്നും യാത്ര ചെയ്ത് 5:05 കൊടുങ്ങല്ലൂരിലെത്തി. അവൻ യാത്രയ്ക്ക് 1:05 സമയം എടുത്തു. എങ്കിൽ യാത്ര പുറപ്പെട്ട സമയം എത്ര? നേരത്തെ എഴുതിയത് പോലെ തന്നെ 5:05 നമ്മൾ മണിക്കൂറിലേക്ക് മാറ്റി. 5 മുമ്പുള്ള മണി ഏതാണ്? 4 മണിയാണ്. അപ്പോൾ 60 മാറ്റി. 5 ൽ 60, 1 മണിക്കൂറിന് 60 കൂടി ചേർത്ത് 60 ഒരു 5 മിനിറ്റ് വേണം. അപ്പോൾ അത്രയായി 4:65. ഇനി 1:05 എന്ന് പറയുമ്പോൾ 1:05 1:05 എഴുതണം. 1:05 മനസ്സിലായല്ലോ. 1:05. അപ്പം 4:65 നിന്നും 1:05 നമ്മൾ കുറയ്ക്കുന്നു. 5 നിന്നും 5 കുറയ്ക്കുമ്പോൾ 0. പിന്നെ 6 നിന്നും 0 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 6. 4 നിന്നും 1 കുറച്ചാൽ എത്ര കിട്ടും? 3. 4 നിന്ന് കുറച്ചാൽ 3. അപ്പോൾ എത്രയായി? 3:60 അല്ലേ? 3:60. ഇനിയോ 3:60 60 എത്രയും? 1 മണിക്കൂറോ? അപ്പോൾ 3 എന്നുള്ളത് എത്രയായി? 4. മനസ്സിലായോ? 4 മണിക്കാണ് പുറപ്പെട്ടത്. തിരിച്ച് കൂട്ടി, നേരത്തെ പറഞ്ഞ പോലെ തിരിച്ച് കൂട്ടി ഒന്ന് ചെയ്ത് നോക്കാം. ഇത് മനസ്സിലായല്ലോ. രണ്ട് കണക്കുകൾ മനസ്സിലായല്ലോ. ഇതിനൊന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങളൊന്നും ചെയ്ത് നോക്കി. ഇതേ കണക്ക് തന്നെ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഞാൻ ഒരു 5 കണക്ക് നിങ്ങൾക്കൊരു ടേബിളായിട്ട് ഇട്ട് തരാം, അത് നിങ്ങൾ ചെയ്യും. ഓക്കെ, റെഡി? താങ്ക് യു.